അല്ല, നിന്നെ ഇപ്പൊ ക്ലബിലേക്കൊന്നും കാണാറില്ലല്ലോ ശശി. എന്ത് ക്ലബ്? ഇപ്പോ ടിന്റുവിനെ പഠിപ്പിക്കുന്നതിന്റെ തിരക്കില്ല. അവനാകെ 5ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. ശങ്കരേട്ടാ, അടിത്തറ നന്നാവണം, എന്നാലേ പിന്നീട് കെട്ടിപ്പടുക്കാൻ പറ്റൂ. അവന്റെ ഒരു കെട്ടിപ്പടുക്കല്. ദേ ടിന്റു വരുന്നുണ്ട്. ടിന്റു, നമുക്കിന്ന് സയൻസ് നോക്കാം, വേഗം പോയി മേഖലയുവ. സന്തോഷം. ശശി, ട്യൂഷൻ കഴിഞ്ഞ് അവൻ വന്നിട്ടല്ലേ ഉള്ളൂ, അവനൊന്ന് ശ്വാസം വിടട്ടെ. എന്താ സംഭവം എന്നറിയോ? ഞങ്ങള് പാരമ്പര്യമായി വലിയ പഠിത്തക്കാരാ, അത് കീപ്പ് ചെയ്യണ്ടേ? ഓ, അത് ശരി. എന്റെ അച്ഛൻ പണ്ടത്തെ അറിയപ്പെടുന്നൊരു എഴുത്തുകാരനായിരുന്നു. ഭയങ്കരം തന്നെ. എഴുത്തുകാരനോ? പുള്ളി എന്താ നോവലിസ്റ്റാ? എടോ, എഴുത്ത് എന്നാൽ ആധാര എഴുത്ത്. പിന്നെ ഞാൻ ബി എ, ഭാര്യ എം എ, അങ്ങനെ പോവും. അല്ല ടിൻഡു, എങ്ങനെയുണ്ട് പഠിത്തം? അടിപൊളി. അടിപൊളി, ചെമ്മീൻ തുള്ളിയ ചട്ടിയോളം. അല്ല, ഇന്ന് ഇംഗ്ലീഷിന്റെ റിസൾട്ട് വന്നില്ലേ? അച്ഛാ, എന്റെ ക്ലാസ്സിലെ ജോണി തോറ്റു. അതിൽ അതിശയിക്കാനൊന്നുമില്ല, അവന്റെ അപ്പൻ മത്തായച്ചനും അവനെ പോലെ മന്ദബുദ്ധിയാ. അങ്ങനെയല്ലേ വരൂ, വിത്ത് ഗുണം 10 ഗുണം. എന്നാ ഞാനും തോറ്റു.